സ്റ്റോറി പ്രണയിനി. പ്രസന്റേഷൻ ഫസ്ന ഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ. രാവിലെ ഫോണിലെ അലാറത്തിൻ്റെ ശബ്ദം കേട്ടാണ് അമ്മാൾ ഉറക്കം എഴുന്നേറ്റത്. അമ്മ ഇന്നലെ വിളിച്ചപ്പോൾ പ്രത്യേകം പറഞ്ഞിരുന്നു അലാറം വെച്ച് നേരത്തെ എഴുന്നേൽക്കാൻ. അവൾ ബെഡിൽ എഴുന്നേറ്റിരുന്ന് മുടിയെല്ലാം ഒരുമിച്ച് നെറുകയിൽ കെട്ടിവെച്ചു. കൊച്ചിതെങ്ങോട്ടായി വെളുപ്പം കാലത്ത്? അത് നേരത്തെ എഴുന്നേക്കണമെന്ന് അമ്മ പറഞ്ഞിരുന്നു. ഭദ്രയോ? അവൻ എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടുകൊണ്ട് ചോദിച്ചു. ഏ അല്ല, അവിടുത്തെ വീട്ടിലമ്മ? സമയം 5 ആയിട്ടുള്ളൂ. ഇത്ര നേരത്തെ എഴുന്നേറ്റ് എന്ത് ചെയ്യാനാ? ഭദ്ര തന്നെ ഇവിടെ 6 മണിക്ക് എഴുന്നേക്കാറുള്ളൂ. കൊച്ചു കിടന്ന് ഉറങ്ങാൻ നോക്ക്. അതും പറഞ്ഞ് ലൈറ്റ് ഓഫാക്കി അവൻ കിടന്നു, കൂടെ അമ്മാള്. 6:30 ആയതും ഭദ്രൻ കണ്ണു തുറന്നു. സ്ഥിരം എഴുന്നേക്കുന്ന സമയമായതിനാൽ വീണ്ടും കിടന്നിട്ട് ഉറക്കം വന്നില്ല. നോക്കുമ്പോൾ അമ്മാൾ നല്ല ഉറക്കത്തിലാണ്. അവൻ എഴുന്നേറ്റ് നേരെ കുളിക്കാൻ പോയി. ബസ്സിൽ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ മുതലുള്ള ശീലമാണ് രാവിലെ തന്നെയുള്ള കുളി. കുളി കഴിഞ്ഞ് അലമാരയിൽ നിന്നും ഒരു ടീഷർട്ടും കാവിമുണ്ടും എടുത്തിട്ട് കണ്ണാടിക്ക് മുന്നിൽ വന്ന് തല ഒന്ന് കൊടഞ്ഞു തോർത്തി. മുഖത്ത് എന്തോ വെള്ളം വന്ന് വീണ പോലെ തോന്നിയപ്പോഴാണ് അമ്മാൾ കണ്ണു തുറന്നത്. 2 സെക്കൻഡ് കഴിയേണ്ടി വന്നു അവൾക്ക് സ്ഥലകാലബോധം വരാൻ. കണ്ണ് ചിമ്മി ബെഡിൽ എഴുന്നേറ്റിരുന്നപ്പോൾ ഭദ്രൻ കണ്ണാടിക്ക് മുന്നിൽ നിന്നും മുടി ഒതുക്കുകയാണ്. അല്പം നീളമുള്ള കോലം മുടിയാണ് അവൻ്റെ. സാധാരണ കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് രാവിലെ ഭാര്യ കുളിച്ച് കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്നത് കണ്ടാണ് സിനിമയിലൊക്കെ ഭർത്താക്കന്മാരെഴുന്നേൽക്കുന്നത്. ഇവിടെ നേരെ തിരിച്ചാണല്ലോ. അമ്മാൾ ഓരോന്നും ആലോചിച്ചു നിന്നതും ഭദ്രൻ അവൾക്ക് നേരെ തിരിഞ്ഞതും ഒരുമിച്ചാണ്. അവളെ കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു. അത്രയ്ക്ക് മനോഹരമായൊരു പുഞ്ചിരി. ഈ സമയത്താണോ എന്നു എഴുന്നേൽക്കാറ്? ഭദ്രൻ ചോദിച്ചു. അല്ല, പക്ഷേ എൻ്റെ മുഖത്തെന്തോ വെള്ളം വന്ന് വീണ പോലെ. അവൾ ചുറ്റും ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. അയ്യോ സോറി, അത് ഞാൻ തോർത്തു അടഞ്ഞപ്പോൾ അതായിരിക്കും. കൊച്ചിൻ്റെ ഉറക്കം വിട്ടില്ലെങ്കിൽ കിടന്നു. ഇന്നലെ കുറേ നിന്നതല്ലേ? അതും പറഞ്ഞവൻ ചാരിയിട്ട വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. ഇയാളിതെന്താ ഒരുമാതിരി ചെറിയ പിള്ളേരോട് പറയുന്ന പോലെ എന്നോട് പറയുന്നേ? ഒരു കൊച്ചു പോലും. കൊച്ചല്ല, ഒച്ച. ഞാൻ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായ ഭദ്രൻ ഇങ്ങനെയൊന്നും അല്ല. അവൾ പിറുപിറുത്തുകൊണ്ട് ഡ്രസ്സുമായി ബാത്റൂമിലേക്ക് കയറി. കുളി കഴിഞ്ഞിറങ്ങിയതും അവൾ തോർത്തുമുണ്ട് തലയിൽ കെട്ടി കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്നു. ഒരു കുഞ്ഞു പൊട്ടുവച്ച് സിന്ദൂരം തൊട്ട് റൂമിന് പുറത്തേക്കിറങ്ങി. ഭദ്രാമ്മയുടെ റൂമിലേക്ക് ചെന്നുവെങ്കിലും അവിടെ അമ്മയില്ല. അതോടെ നേരെ അടുക്കളയിലേക്ക് നടന്നു. ഭദ്രൻ താഴെ ഇരുന്ന് തേങ്ങ ചിരകുന്നുണ്ട്. ഭദ്രാമ്മ പുട്ടുകുറ്റിയിൽ പൊടി നിറയ്ക്കുകയാണ്. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ വാതിൽപ്പടിയിൽ നിന്നു. ചായ തരട്ടെ കുഞ്ഞെ? എന്തോ എടുക്കാൻ വേണ്ടി തിരിഞ്ഞ അമ്മ ഡോറിന് അരികിൽ നിൽക്കുന്നവളെ കണ്ട് ചോദിച്ചു. ശബ്ദം കേട്ട് തേങ്ങ ചിരകുന്ന ഭദ്രനും തല ഉയർത്തി നോക്കി. അവൾ മടിയോടെ തലയാട്ടി. അപ്പോഴേക്കും ഭദ്രൻ തേങ്ങ ചിരകിക്കഴിഞ്ഞ് എഴുന്നേറ്റു. തേങ്ങ അമ്മയുടെ കയ്യിൽ കൊടുത്ത് അവൻ അടുക്കളവാതിൽ വഴി പുറത്തേക്കിറങ്ങി. നേരത്തെ കുളി കഴിഞ്ഞു? ആ, ഇവിടെ എനിക്ക് അങ്ങനെയൊന്നുമില്ല. പിന്നെ ചെറുക്കൻ നേരത്തെ കുളിക്കും, അതവന് പണ്ട് മുതലുള്ള ശീലമാണ്. രാവിലെ 7:30 ആവുമ്പോൾ അവൻ ജോലിക്ക് പോകും. അതുവരെ ഇങ്ങനെ ഓരോന്ന് ചെയ്യാനൊക്കെ സഹായിക്കും. അമ്മ ചായ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അമ്മാൾ പുഞ്ചിരിയോടെ അത് വാങ്ങി. കുഞ്ഞെന്താ ആരോടും ഒന്നും സംസാരിക്കില്ലേ? ആ, സംസാരിക്കും. പക്ഷേ നല്ല അടുപ്പുള്ളവരോട് മാത്രമേ ഒരുപാട് സംസാരിക്കൂ. എനിക്കെന്തോ ഈ ആൾക്കൂട്ടവും ബഹളവും ഒക്കെ ഒരു പേടിയാണ്. പണ്ട് ഞാനും അങ്ങനെയായിരുന്നു. പിന്നെ ആവശ്യത്തിന് സംസാരിച്ചില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ലെന്നായപ്പോൾ അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പം കഴുത്തിന് ചുറ്റും നാവാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിനും ആര്യം ഒന്ന് പുഞ്ചിരിച്ചു. ശേഷം ചായക്കപ്പുമായി അടുക്കള ഭാഗത്തെ സ്റ്റെപ്പിൽ വന്നിരുന്നു. അടുക്കള ഭാഗം ഒരു പാടത്തിൻ്റെ സൈഡാണ്. പക്ഷേ കൃഷിയൊന്നും ഇറക്കുന്നില്ലെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോഴാണ് അവൾ മുറ്റം അടിക്കുന്ന ഭദ്രനെ കണ്ടത്. ഒരു നിമിഷം അവൾക്ക് അതിശയം തോന്നിപ്പോയി. തൻ്റെ ജീവിതത്തിൽ താൻ ഇതുവരെ ഒരാണ് മുറ്റം അടിക്കുന്നത് നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോഴേക്കും കയ്യിൽ 2 ഗ്ലാസ്സുമായി ഭദ്രാമ്മയും അവളുടെ അരികിൽ വന്നിരുന്നു. ഡാ ശ്രീകുട്ട, നിനക്ക് ചായ വേണ്ടേ? അമ്മയുടെ വിളി കേട്ടവൻ തല ഉയർത്തി നോക്കി. ഒപ്പം അമ്മയെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നുണ്ട്. പെട്ടെന്ന് അമ്മാളവൻ്റെ വാപ്പത്തിക്കൊണ്ടുള്ള ചിരി കേട്ട് ഭദ്രൻ്റെ മുഖം ഒന്നുകൂടി വീർത്തു. അയ്യോ സോറി സോറി, ഇത്രയും വലിയ മനുഷ്യനെ നോക്കി ശ്രീകുട്ടാന്ന് വിളിച്ചപ്പോൾ അറിയാതെ ചിരിച്ചു പോയതാ. ഞാൻ പെട്ടെന്ന് ഏതു ചെറിയ കുട്ടിയെ വിളിച്ചതാന്നാ കരുതിയേ.
അവൾ ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞൊപ്പിച്ചു. അത് ചെറുപ്പം മുതൽ വിളിച്ച് ശീലമായിപ്പോയതാ, അവന് ഇഷ്ടമല്ല അങ്ങനെ വിളിക്കുന്നത്. ഭദ്രാമ അബദ്ധം പറ്റിയ പോലെ പറഞ്ഞു. അപ്പോഴേക്കും ഭദ്രൻ ചൂലൊരു ഭാഗത്ത് വെച്ചുകൊണ്ട് അവിടേക്ക് വന്നു. മൂന്ന് പടിയുള്ള സ്റ്റെപ്പിൽ ഏറ്റവും മുകളിലുള്ള കട്ടിലപ്പടിയിലാണ് ഭദ്രാമ ഇരിക്കുന്നത്. അതിൻ്റെ താഴത്തെ സ്റ്റെപ്പിൽ അമ്മാളും അതിൻ്റെ താഴെയുള്ള സ്റ്റെപ്പിലായി ഭദ്രൻ വന്നിരുന്നതും അമ്മ അവന് ചായ നീട്ടി. നിങ്ങൾ രാവിലെ അമ്പലത്തിൽ പോകുന്നുണ്ടോ? ചായ കൂടി കഴിഞ്ഞ് അമ്മാളവൻ്റെ മുടിയിലെ തോർത്ത് അഴിച്ചു മാറ്റി മുടി തോർത്തി കൊടുത്തുകൊണ്ട് അമ്മ ചോദിച്ചു. ആ, പോകണമെങ്കിൽ പോവാം. ഭദ്രൻ എവിടേക്കോ നോക്കി പറഞ്ഞു. എന്താ കുഞ്ഞെ നോക്കുന്നേ? അമ്മാളവൻ്റെ നോട്ടം കണ്ട് അമ്മ ചോദിച്ചു. കുളി കഴിഞ്ഞു വന്ന അമ്മയും ഇങ്ങനെ തന്നെ ചെയ്യും. അവൾ നിറമിഴികളോടെ ഭദ്രാമ്മയുടെ മടിയിലേക്ക് തല വച്ച് വയറിലൂടെ ചുറ്റിപ്പിടിച്ചു. അയ്യേ, എൻ്റെ കുട്ടി കരയുവാണോ? ഞാനും കുഞ്ഞിൻ്റെ അമ്മ തന്നെയാണ്. അവളുടെ നനഞ്ഞ മുടിയിലൂടെ വിരലോടിച്ച് അമ്മ പറഞ്ഞു. ആ സമയം അവളുടെ മനസ്സിൽ തനിക്ക് ഇന്നോളം തൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന് പോലും കിട്ടാത്ത പരിഗണന ഇവിടെ നിന്നും കിട്ടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു. അവൾ അറിഞ്ഞിരുന്നില്ല തനിക്ക് ഇത്രയും കാലം നിഷേധിക്കപ്പെട്ട സ്നേഹമെല്ലാം ഒരുമിച്ച് തരാൻ കെൽപ്പുള്ള ഒരമ്മയുടെയും മകൻ്റെ അരികിലാണ് താൻ വന്നിരിക്കുന്നത് എന്ന്. കൊച്ചിനോട് റെഡിയായിക്കൊള്ളാൻ പറ ഭദ്രൻ. അതും പറഞ്ഞ് ഗ്ലാസ്സിലെ ബാക്കി ചായ കൂടി കുടിച്ചു തീർത്ത് അവൻ എഴുന്നേറ്റു. സാരി ഉടുക്കണോ കുഞ്ഞെ? അമ്മ റൂമിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. സാരി ഉടുക്കണോ? ഇത് തന്നെയല്ലേ ഞാൻ അങ്ങോട്ടും ചോദിച്ചത്. അമ്പലത്തിലല്ലേ പോകുന്നത്, അങ്ങനെ ഒരാഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഉടുത്തു തരാം. എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല സാരി. എൻ്റെയിലാണെങ്കിൽ ഉള്ള ഡ്രസ്സ് മുഴുവൻ ഉടുപ്പും ജീൻസും സ്കേർട്ടും ഒക്കെയാണ്. അതൊക്കെ ഇട്ടാൽ ഇഷ്ടാവോ? ആകെയുള്ളൊരു ടോപ്പില്ലെങ്കിലും ഞാൻ ഇന്നലെ ഇടുകയും ചെയ്തു. അതിനിപ്പോൾ എന്താ, കുഞ്ഞിന് ഇഷ്ടമുള്ളത് ഇട്ടോ, ഇവിടെ ആരും ഒന്നും പറയില്ല. എന്നാ ഞാൻ ഇതിട്ടോട്ടെ? അമ്മാള് വന്ന് കൃഷ്ണൻ്റെ അമ്പലത്തിലെ വിഷുവേലക്കിട്ട ഉടുപ്പെടുത്ത് കാണിച്ചുകൊണ്ട് ചോദിച്ചു. ആ, ഇത് നല്ലതാണല്ലോ. ആണല്ലേ, സത്യത്തിൽ എനിക്ക് ഈ ഉടുപ്പ് ഒരുപാട് ഇഷ്ടമാണ്. കാരണം ഇത് ഞാൻ അച്ചമ്മയോട് യുദ്ധം ചെയ്ത് തയ്പ്പിച്ച ഡ്രസ്സാണ്. അമ്മ ആ സമയം കാണുകയായിരുന്നു ആ പെണ്ണിലുള്ള കുഞ്ഞു വായാടിയെ. അവളെ അമ്പലത്തിൽ പോവാൻ ഒരുക്കിയതും ഭദ്ര തന്നെയാണ്. നല്ല ഭംഗിയിൽ യൂട്യൂബ് നോക്കി മുടികെട്ടി കൊടുത്തു, കണ്ണുകൾ നീട്ടി എഴുതി കൊടുത്തു. അമ്മാളും തനിക്ക് ഇതുവരെ കിട്ടാത്ത കാര്യങ്ങളൊക്കെ അനുഭവിച്ചറിയുകയായിരുന്നു. അച്ചമ്മ പൊടിമോൾക്ക് ഓരോന്ന് ചെയ്തു കൊടുക്കുന്ന കാണുമ്പോൾ എനിക്കും അസൂയ തോന്നാറുണ്ട്. അച്ചമ്മ അവൾക്ക് മുടികെട്ടി കൊടുക്കും, സാരി ഉടുപ്പിച്ചു കൊടുക്കും, എനിക്കൊന്നും ചെയ്തു തരില്ല. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഇതിനൊട്ട് സമയവും ഇല്ല, താല്പര്യവും ഇല്ല. അവളൊരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. ബാക്കി വിശേഷങ്ങളൊക്കെ പോയി വന്നിട്ട് പറയാം. അവൻ കുറേ നേരമായി പുറത്ത് കാത്തു നിൽക്കുന്നു. അമ്മ അവളെയും കൂട്ടി ഉമ്മറത്തേക്ക് നടന്നു. മുറ്റത്ത് ബൈക്കിൽ കയറിയിരിക്കുന്നുണ്ട് ഭദ്രൻ. അമ്മാള് വന്നതും അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അമ്മയെ നോക്കിയൊന്ന് തലയാട്ടി അവൾ അവൻ്റെ പിന്നിൽ കയറി. ഉടുപ്പായതിനാൽ അവൾ വൺ സൈഡായിട്ടാണ് ഇരുന്നത്. ഭദ്രേ, പോയിട്ട് വരാം. അതും പറഞ്ഞവൻ വണ്ടി മുന്നോട്ടെടുത്തു. അമ്പലം എത്തുന്നവരെ അവർ പരസ്പരം ഒന്നും സംസാരിച്ചിരുന്നില്ല. ദേവീക്ഷേത്രത്തിലേക്കാണ് അവർ പോയത്. അടുത്താഴ്ച ഇവിടുത്തെ ഉത്സവമാണ്, അതുകൊണ്ട് അമ്പലത്തിൽ അത്യാവശ്യം തിരക്കുണ്ട്. കൊച്ചു തൊഴുതോ, ഞാൻ വഴിപാടിനുള്ള രസീത് എഴുതിയിട്ട് വരാം. അതും പറഞ്ഞവൻ വഴിപാട് കൗണ്ടറിലേക്ക് പോയി. അമ്മാള് കണ്ണടച്ച് ദേവിയെ പ്രാർത്ഥിച്ചു. എനിക്കറിയില്ല ദേവി, ഭദ്രൻ എന്നെ ഇഷ്ടമാണോന്ന്. പക്ഷേ ഭദ്രാമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണ്. ആ ഇഷ്ടം ഒരിക്കലും കുറഞ്ഞു പോവല്ലേ. പിന്നെ ഭദ്രാമ്മയോട് കാണിക്കുന്ന സ്നേഹത്തിൽ നിന്നും ഒരു കുറച്ച് എനിക്കും കൂടി തരാൻ ഭദ്രന് തോന്നണേ. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടും ഭദ്രനെ കാണാതായപ്പോൾ അവൾ വഴിപാട് കൗണ്ടറിന് അരികിലേക്ക് നടന്നു. രസീത് എഴുതാനിരിക്കുന്ന ചേട്ടനോട് സംസാരിച്ചു നിൽക്കുന്ന ഭദ്രനെ കണ്ടതും അവൾ അവിടേക്ക് പോവാതെ നിന്നിടത്ത് തന്നെ നിന്നു. ഇവനെങ്ങനെയാ ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നേ? ഓരോരുത്തരോടും എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചു നിന്നോളും. ഇവിടെ എനിക്കാണെങ്കിൽ പേര് ചോദിച്ചത് പറയാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭദ്രൻ അയാളോട് ചിരിച്ചുകൊണ്ട് തിരിഞ്ഞതും ഒരു പെൺകുട്ടി, പിന്നെ അവളോടായി സംസാരം. തിരിഞ്ഞു നിൽക്കുന്ന കാരണം അവളുടെ മുഖം കാണുന്നില്ല. എന്നാലും നിങ്ങൾക്ക് ജീവിതത്തിൽ കല്യാണം കഴിക്കാനൊരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ മനുഷ്യ? ഞാൻ കെട്ടുമായിരുന്നല്ലോ നിങ്ങളെ. അതും പറഞ്ഞ് ആ പെൺകുട്ടി തിരിഞ്ഞതും അവളുടെ മുഖം വ്യക്തമായി. എൻ്റെ ദേവി കൃഷ്ണജ, ഇവളെന്താ ഇവിടെ? ഇവൾക്ക് ഭദ്രനെ അറിയോ? ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇത് തന്നെയാണല്ലോ അവസ്ഥ. അമ്മാളും അവരുടെ കണ്ണിൽ പെടാതിരിക്കാൻ തിരിച്ച് ദേവിയുടെ നടയിലേക്ക് നടന്നു. ശേഷം കണ്ണുകൾ ഇറുക്കിയടച്ച് കൈകൾ കുപ്പി നിന്നു. അവൾ കൃഷ്ണജ,
PSC കോച്ചിങ് സെന്ററിലുള്ളതാ. വരുൺ സാറ് ചീത്ത പറയുമ്പോൾ ഇവളെ തന്നെ കളിയാക്കിച്ചിരിക്കുന്നത് പലവട്ടം കണ്ടിട്ടുണ്ട്. അവൾക്കൊരു പാട്ട പൊളി ആക്റ്റീവ സ്കൂട്ടിയുണ്ട്. അതിൽ കസ്തൂരിമൻ സിനിമയിൽ മീരാജാസ്മി വരുന്ന പോലെ പറപ്പിച്ചുള്ളൊരു വരവും അവൾ എങ്ങാനും എന്നെ കണ്ട ഭദ്രൻ്റെ മുന്നിൽ വെച്ച് കളിയാക്കുമെന്ന് ഉറപ്പാണ്. എന്താ അതുവരെ വന്ന് നോക്കിയിട്ട് തിരികെ പോന്നേ? ഭദ്രൻ്റെ ശബ്ദം കേട്ട് അവൾ കണ്ണു തുറന്നു. അത് നിങ്ങളെ കാണാതായപ്പോൾ അന്വേഷിച്ചു വന്നതാ. അപ്പോഴാ ആരോടും സംസാരിച്ചു നിൽക്കുന്ന കണ്ടത്. അതുകൊണ്ട് തിരികെ പോന്നാ. അവനൊന്ന് മൂളിക്കൊണ്ട് ദേവിയെ തൊഴുതു. പുഷ്പാഞ്ജലി കഴിച്ച് തിരുമേനി പ്രസാദം നീട്ടിയതും മുന്നിൽ നിന്ന ഭദ്രൻ അത് കൈനീട്ടി വാങ്ങി പുറത്തേക്ക് നടന്നു. അവന് പിന്നാലെ അവളും. കൊച്ചിന് കൃഷ്ണജി അറിയില്ലേ? പുറത്തിറങ്ങി ചെരിപ്പിടുന്നതിനിടയിൽ അവൻ ചോദിച്ചു. ഇല്ല, അവൾ എടുത്തടിച്ച പോലെ പറഞ്ഞു. നമ്മുടെ ബസിൻ്റെ ഓണറുടെ മകളാ കൃഷ്ണേട്ടൻ്റെ മോള് കൃഷ്ണജ. ഇവളേതാ, ഇവൾക്ക് മൂത്തത് രണ്ട് ആൺമക്കളാ. കൃഷ്ണജ കൊച്ചിൻ്റെ കോച്ചിങ് സെൻറ്ററിലാണ് പഠിക്കുന്നത്. ആ അറിയാം, അവളും അവളുടെ ഒരു പാട്ട സ്കൂട്ടി എനിക്കിഷ്ടമല്ല. അറിയാതെ തന്നെ അവളുടെ വായിൽ നിന്നും സത്യം പുറത്തു വന്നു പോയിരുന്നു. അപ്പോൾ അവൾ അറിയില്ല എന്ന് പറഞ്ഞിട്ട്? തനിക്ക് നേരെ നിന്നുകൊണ്ട് ഭദ്രൻ ചോദിച്ചതും അവളാകെ തപ്പിത്തടഞ്ഞു. അത് എനിക്ക് ചെറിയ പരിചയമുണ്ട്. ഭദ്രനൊന്ന് അമർത്തി മൂളി. ഭദ്ര! പിന്നിൽ നിന്നും ആരോ നീട്ടി വിളിച്ചതും അവർ ഇരുവരും ഒരുമിച്ച് തിരിഞ്ഞു നോക്കി. കൃഷ്ണജിയായിരുന്നു അത്. ഞാനിപ്പോൾ വരാം, കൊച്ചു ബൈക്കിനടുത്തേക്ക് നടന്നു. അതും പറഞ്ഞുകൊണ്ട് അവൻ കയ്യിലെ ഇലച്ചീന്തിൽ നിന്നും ഒരു നുള്ളു ചന്ദനം അവളുടെ നെറ്റിയിലേക്ക് തൊട്ടുകൊടുത്തു. ശേഷം തിരിഞ്ഞു നടന്നു. ഇവൾക്കെന്താ പോവാറായില്ലേ ഇത്ര നീരായിട്ടും? എന്നാലും അവളെന്തിനാ ഭദ്രനോട് അങ്ങനെ പറഞ്ഞേ? ഇനി ഇവൾക്ക് ഭദ്രനോട് പ്രേമം വല്ലതും ആവോ? ഏയ്, പണക്കാരിയായ നായികയ്ക്ക് പാവപ്പെട്ട നായകനോട് പ്രേമം തോന്നുന്നതെല്ലാം ഔട്ട് ഓഫ് ഫാഷനാ. അവൾ സ്വയം സമാധാനിച്ച് ബൈക്കിനരികിലേക്ക് നടന്നു. ഒരഞ്ചു മിനിറ്റ് കഴിഞ്ഞതും ഭദ്രൻ തിരികെ വന്നു. അവൾ പോയോ? അമ്മാളെ മുഖം വീർപ്പിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു. പോയി. എന്തേ? ഏയ്, ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാ. കൊച്ചിന് കൃഷ്ണജയെ നല്ല പരിചയമുണ്ടല്ലേ? ഇല്ല. വെറുതെ പറയാമെന്ന് എനിക്കറിയാം. നമ്മുടെ കല്യാണത്തിന് മുമ്പ് കൃഷ്ണജിക്ക് ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ അവൾ പറഞ്ഞിരുന്നു നിങ്ങൾ ഒരു ക്ലാസ്സിലാണ്, പരസ്പരം പരിചയമുണ്ടെന്ന്. അവൾ വേറെ വല്ലതും പറഞ്ഞോ? അമ്മാൾ വെപ്രാളത്തോടെ ചോദിച്ചു. ഈ കൊച്ചു പഞ്ച പാവാണ്, വാ തുറന്ന് ആരോടും സംസാരിക്കുക കൂടി ചെയ്യില്ലെന്ന്. പക്ഷേ ഞാനത് വിശ്വസിച്ചിട്ടൊന്നുമില്ല. എനിക്കറിയാം അത്ര പാവമൊന്നും അല്ലെന്ന്. ബൈക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഭദ്രൻ പറഞ്ഞതും അമ്മാളും അവനെ തുറച്ചു നോക്കി. ഇങ്ങനെ നോക്കി പേടിപ്പിക്കാതെ വണ്ടി കയറൻ്റെ ആര്യ പിപ്പി. അതുകൂടി കേട്ടതും അവളുടെ മുഖം ഒന്നുകൂടി വീർത്തു. വീട്ടിലെത്തുന്നവരെ അമ്മാളെ മുഖം വീർപ്പിച്ച് തന്നെയാണ് ഇരുന്നത്. ഒപ്പം മനസ്സിൽ കൃഷ്ണജ വേറെന്തെങ്കിലും ഭദ്രനോട് പറഞ്ഞിട്ടുണ്ടാവുമോ എന്ന ടെൻഷനും. തുടരും.